ആരെങ്കിലും പറയുന്ന അമ്മ കേൾക്കുമെങ്കിൽ അത് ഏട്ടൻ പറയുന്ന മാത്രം ഞാൻ കാലു പിടിക്കാം. ഏട്ടൻ എനിക്ക് വേണ്ടി വേറെ ഒന്നും സംസാരിക്കണ്ട, എന്നെ എവിടുന്ന് പറഞ്ഞേക്കരുതെന്ന് മാത്രം അമ്മയോട് പറഞ്ഞാൽ മതി. പറഞ്ഞാ പോരാ, അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കണം പ്ലീസ് ഏട്ടാ. ഞാൻ പറഞ്ഞാലും അമ്മ കേൾക്കുന്ന ഒരു ഉറപ്പുമില്ല, പിന്നെ പറഞ്ഞു നോക്കാന്നേ ഉള്ളൂ. വല്ലാതെ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നു അമ്മ. ഒന്ന് കരയാനോ സങ്കടം പറയാനോ പോലും ആരുമില്ലാതെ പോയി എനിക്ക്. പാവാ നമ്മുടെ സ്വാതി, അവളെ കുറ്റപ്പെടുത്തല്ലേ, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അവൾക്ക് ഒരബദ്ധം പറ്റിപ്പോയതാമ്മ. ചെയ്യണ്ടെന്നിരിക്കാറില്ല, ചതിക്കപ്പെട്ടതാണെന്ന് അറിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല സ്വാതിക്ക്. എത്ര നാള് ഞാൻ അവളെ ഓരോന്നൂണ പറഞ്ഞ് ആശ്വസിപ്പിക്ക. ഇല്ല, ഞാനും കൂടി ധൈര്യം കൈവിട്ട അവളെ തകർന്നു പോവേ ഉള്ളൂ. അവളെ നോക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ അമ്മ പോയത്, അത് ഞാൻ ചെയ്തോളാം അമ്മ. അവളെ ഞാൻ നന്നായി നോക്കിക്കോളാം. സ്വാതിയുടെ ജീവിതം നന്നാവും, എന്ത് വില കൊടുത്തും അവൾ ആഗ്രഹിച്ച ജീവിതം അവൾക്ക് നേടിക്കൊടുക്കും ഞാൻ. സ്വാതിയുടെ ജീവിതം തകർക്കാൻ ആരെയും ഞാൻ സമ്മതിക്കില്ല. അവളുടെ കഴുത്തില് ഞാൻ അജയയെ കൊണ്ട് തന്നെ താലി ചാർത്തിക്കും, അല്ലെങ്കിൽ പിന്നെ ഈ സീത ജീവിച്ചിരിക്കില്ല. അത് ഞാൻ എന്റെ അമ്മയ്ക്ക് തരുന്ന വാക്ക്. എന്താ മോനെ, നീ പോയി കാണുമെന്നാ ഞാൻ കരുതിയത്. ഇനി നമുക്ക് ഒരുമിച്ചിറങ്ങാം.
അമ്മയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എനിക്ക്. അത് പറയാനാ ഞാൻ. എന്താ മോനെ? അജയന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അവൻ എന്നോട് പറഞ്ഞിരുന്നു അവനെ വിദേശത്ത് അയച്ച് പഠിപ്പിക്കാൻ അമ്മ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അമ്മ എടുക്കുന്ന തീരുമാനങ്ങൾ ഓരോന്നും നല്ലതിന് തന്നെയാണെന്ന് എനിക്കറിയാം. ഇതും അങ്ങനെ തന്നെയാ. പക്ഷേ ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്ന അവനെ കുറെ കാലം കാണാതിരിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോ മനസ്സിനൊരു വിഷമം. വിഷമമൊക്കെ എനിക്കും ഉണ്ട് മോനെ, പക്ഷേ അതിനേക്കാളും വലിയ പ്രശ്നങ്ങളായിരിക്കും അവനിവിടെ നിന്ന നമുക്കുണ്ടാവാൻ പോകുന്നത്. അവൻ പോകുന്നത് തന്നെയാ നല്ലത്. അമ്മേ, അങ്ങനെ അവനെ നമ്മൾ ഒറ്റപ്പെടുത്തിയ അവൻ മാനസികമായിട്ട് തകർന്നു പോവുള്ളൂ. നമ്മളെയൊക്കെ പിരിഞ്ഞ് അവനവിടെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു മനസ്സോടെ അവൻ എന്ത് പഠിക്കാനാ? അവന്റെ ഭാവി എന്താവും? പക്ഷെ കല്യാൺ, ആ പെണ്ണിൽ നിന്ന് അവനെ പിരിക്കാൻ നമുക്ക് വേറെ വഴിയില്ലല്ലോ. അതൊക്കെ അമ്മയുടെ തെറ്റിദ്ധാരണയാ. അജയനെ വിദേശത്തേക്ക് അയച്ചതുകൊണ്ട് അവനെ ആ പെൺകുട്ടിയെയും തമ്മിൽ പിരിക്കാന്ന് അമ്മ കരുതണ്ട. അമ്മയെ, കാലം പഴയതല്ല. സ്മാർട്ട് ഫോണും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് അവര് തമ്മിൽ കാണാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ അവർക്ക് എന്ത് ബുദ്ധിമുട്ടാ ഉള്ളതമ്മ. സത്യം പറഞ്ഞ അവൻ ഇവിടത്തെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം അവിടെ കിട്ടേയുള്ളൂ. എന്റെ അഭിപ്രായത്തിൽ അവൻ ഇവിടെ തന്നെ നിൽക്കട്ടെ. മറ്റെന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പിന്നീട് ആലോചിക്കാം. പക്ഷെ ഒരു വാശിക്ക് അവനെ പറഞ്ഞുവിട്ടാ പിന്നീടത് അമ്മ ഒന്നുകൂടെ ഒന്ന് ആലോചിക്ക പ്ലീസ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. അങ്ങനെ വിശപ്പില്ലാന്ന് പറഞ്ഞ ശരിയാവില്ല സ്വാതി. രാവിലെ കൈയും കാലും പിടിച്ച് ഞാൻ നിർബന്ധിച്ചിട്ട് തന്നെ അര ദോശയാ നീ കഴിച്ചത്. നിന്റെ മനസ്സ് പെടയുന്നത് എനിക്കറിയാൻ പറ്റുന്നുണ്ട് മോളെ. പക്ഷേ നീ പട്ടിണി കിടന്ന അതൊന്നിനും പരിഹാരമാവില്ലല്ലോ. അജയനെ ചതിക്കായിരുന്നോ ചേച്ചി? ഞാനില്ലേ നിന്റെ കൂടെ. നീ ധൈര്യമായിട്ടിരിക്ക. നമ്മളൊക്കെ പാവങ്ങളാ വലിയ പണക്കാരോട് അടുക്കുന്നത് സൂക്ഷിച്ചു വേണമായിരുന്നു. നിന്നെ കുറ്റപ്പെടുത്തിയതല്ല ഞാൻ. നീ സങ്കടപ്പെടേണ്ട സ്വാതി, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു ഗുണമില്ലെന്ന് എനിക്കറിയാം.
എല്ലാത്തിനും ഈശ്വരനൊരു പരിഹാരം കാണിച്ചു തരും. നിന്റെ സ്നേഹം സത്യമായിരുന്നെങ്കിൽ അവൻ നിന്നെ തേടി വരും. അങ്ങനെ വിശ്വസിക്ക. പക്ഷേ അതുവരെ നീ ഇങ്ങനെ തിന്നാതെയും കുടിക്കാതെയും ഇരുന്ന് അത് ബാധിക്കുന്നത് നിന്നെ മാത്രമല്ല, നിന്റെ വയറ്റിൽ വളരുന്ന ഈ ജീവനെ കൂടിയാ. അതിനെ ദ്രോഹിക്കാൻ നമുക്കൊരവകാശവും ഇല്ല. വാ മോളെ, വന്ന് ഊണ് കഴിക്ക്. ജീവിതത്തില് ആദ്യമായി നീ ഇന്ന് നല്ലൊരു തീരുമാനം എടുത്തു രാജി. അതെ, ശരിയാ. ജീവിതത്തിൽ മുൻപ് ഞാൻ എടുത്ത പല തീരുമാനങ്ങളും തെറ്റായി പോയിന്ന് പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ, അതിരിക്കട്ടെ. എന്ത് തീരുമാനം എടുത്ത കാര്യാ വേണോട്ടം പറഞ്ഞു വരുന്നത്? അല്ല, അജയനെ യുഎസിലേക്ക് അയക്കുന്നത്? ഓ, അതോ. അത് വേണ്ടെന്ന് വെച്ച് നന്നായി രാജി. കാര്യങ്ങള് ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി നമ്മൾ അവന്റെ ഇഷ്ടങ്ങൾ എതിർത്ത് തോൽപ്പിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഈ കാര്യത്തിൽ അജയന്റെ ഇഷ്ടം നടത്താൻ എനിക്കൊരു ഉദ്ദേശവുമില്ല. അങ്ങനെ ആരും കരുതുകയും വേണ്ട. അപ്പോ അവനെ വിദേശത്തേക്ക് അയക്കേണ്ടെന്ന് തീരുമാനിച്ചതോ? ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പല മാർഗങ്ങളും ഉണ്ടല്ലോ. ഞാൻ വേറൊരു മാർഗം നോക്കി, അത്രേ ഉള്ളൂ. എന്തിനാ രാജി, നിന്റെ ഈ വാശി നിർബന്ധമൊക്കെ എന്നോട് കാണിക്കുന്നത് പോരെ. ഇനി മക്കളുടെ സന്തോഷം കൂടി ഇല്ലാതാക്കണം. ഏത് വിഷയത്തിലും ഞാൻ പറയുന്നതിനെ എതിർക്കുന്നതിലാണ് നിങ്ങൾക്ക് താല്പര്യം. ആ വൃത്തികെട്ട മെന്റാലിറ്റിയാണ് ഇപ്പൊ നിങ്ങളെ കൊണ്ട് അജയന്റെ ഭാഗം പറയിപ്പിക്കുന്നത്. അതെനിക്ക് നന്നായി അറിയാം. മക്കളുടെ ജീവിതം നന്നാക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. എന്നെ ആരും ഉപദേശിക്കുകയും വേണ്ട, എന്റെ തീരുമാനത്തിൽ ഇടപെടാനും വരണ്ട. ചോദിച്ചത് കേട്ടില്ലേ? സ്വാതിയെ നിനക്ക് അറിയാമോന്ന്? ഇല്ല. ഹായ് സീത. കല്യാൺ ഉറങ്ങിയായിരുന്നോ? ഏയ്,
ജസ്സൊന്ന് കണ്ണടച്ചു. അല്ല, താനെന്താ ഉറങ്ങാത്തത്? മനസ്സിനൊരു സുഖമില്ല, ഉറക്കം വന്നില്ല. അന്ന് എന്നോട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ല ഇതുവരെ? കല്യാൺ, ഐ എം സോറി. ഞാൻ വിളിച്ച ഫോൺ എടുക്കുമെന്ന് തന്നെ സംശയിച്ചാ ഞാനിപ്പോ വിളിച്ചത്. എന്നോട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ല ഇതുവരെ? കല്യാൺ, ഐ എം സോറി. ഞാൻ വിളിച്ച ഫോൺ എടുക്കുമെന്ന് തന്നെ സംശയിച്ചാ ഞാനിപ്പോ വിളിച്ചത്. അപ്പോഴങ്ങനെ പറഞ്ഞതിലും പെരുമാറിയതിലും ഒക്കെ എനിക്ക് നല്ല വിഷമമുണ്ട്. അതൊന്നും സാരമില്ലടോ, എനിക്ക് മനസ്സിലാവും. എന്നാലും താൻ എന്നെ ഒറ്റ വരി കൊണ്ടൊരു അന്യനാക്കി കളഞ്ഞതിൽ എനിക്ക് സങ്കടമുള്ളൂ. മനസ്സിലെ സങ്കടങ്ങൾ ഒന്ന് തുറന്നു പറയാൻ പോലും ആരുമില്ല. ഇയാളെ പോലെ ഒരു നല്ല സുഹൃത്തെങ്കിലും ഉള്ളത് എന്റെ ഭാഗ്യം തന്നെയാ, അതെനിക്കറിയാം. എന്നിട്ടാണോ അത്രയും സങ്കടപ്പെടുത്തി എന്തോ പ്രശ്നം ഉണ്ടായിട്ട് അന്ന് ഞാൻ ചോദിച്ചിട്ട് പറയാതെ ഓടിക്കളഞ്ഞത്? അന്ന് വല്ലാത്തൊരു മൂഡിലായിരുന്നു ഞാൻ. വലിയൊരു പ്രതിസന്ധിയില്ല ഞാനും സ്വാതി. അത് ആരോടെങ്കിലും ഒന്ന് വിശ്വസിച്ച് പറയാൻ പറ്റുമെങ്കിൽ അത് കല്യാണിനോട് മാത്രമാ. നേരിട്ട് കാണുമ്പോ ഞാൻ പറയാം. താൻ ധൈര്യമായിട്ടിരിക്കണോ, പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല ഈ ലോകത്ത്. ഞാൻ നാളെ തന്നെ അങ്ങോട്ട് വരാം. അയ്യോ, അത് വേണ്ട, ഇങ്ങോട്ട് വരണ്ട. എവിടെയാണെന്ന് വെച്ചാ പറഞ്ഞാ മതി, ഞാൻ അങ്ങോട്ട് വന്നോളാം. താനൊന്ന് വാ തുറന്ന് പറയുന്നുണ്ടോ, എന്താ പ്രശ്നം? സീത, താനത് പറഞ്ഞാലല്ലേ അറിയൂ, അറിഞ്ഞാലല്ലേ പരിഹരിക്കാൻ പറ്റൂ. ഇതെങ്ങനെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല കല്യാൺ. ഷടാ, അതിന് താൻ കാര്യം പറയുന്നില്ലല്ലോ. അത് ഞാൻ എങ്ങനെ കല്യാണിനോട് പറയുമെന്ന്? ശരി, ഇനിയിപ്പോ ഞാൻ വിചാരിച്ച പരിഹരിക്കാനാവാത്ത പ്രശ്നമാണെങ്കിൽ പോലും താനത് എന്നോട് തുറന്ന് പറയുന്നതന്നെ നല്ലത്. അല്ലാതെ എല്ലാം ഇങ്ങനെ സ്വയം മനസ്സിൽ കുത്തി നിറച്ചു വെച്ച് എത്ര നാൾ കൊണ്ടു നടക്കും? പ്രശ്നങ്ങൾ ആരോടെങ്കിലും ഷെയർ ചെയ്താ മനസ്സിനൊരു ആശ്വാസം കിട്ടും. പറയടോ. എന്റെ അനിയത്തിക്ക് ഒരബദ്ധം പറ്റി. കോളേജിൽ ഒപ്പം പഠിച്ചിരുന്ന ഒരു പയ്യനുമായി അവൾ അടുപ്പത്തിലായി. അവനെ അവള് കണ്ണും പൊട്ടി വിശ്വസിച്ചു. അവരെല്ലാ രീതിയിലും അടുത്തു. അവളിപ്പോ പ്രഗ്നന്റാ കല്യാണം. എന്നിട്ട് ആ പയ്യനോട് സംസാരിച്ചില്ലേ? സംസാരിച്ചു. അവനെ സ്വാതി അറിയ പോലും ഇല്ലെന്ന് പറഞ്ഞു. ഏത് തൊണ്ടയില്ലാത്തവനെ അങ്ങനെ പറഞ്ഞത്? ഇനി നമ്മൾ സംസാരിക്കേണ്ടത് അവനോടല്ല, അവന്റെ വീട്ടുകാരോട്. കാര്യങ്ങളുടെ ഗൗരവം അവർക്ക് ബോധ്യപ്പെട്ടോളൂ. വേണ്ട കല്യാൺ, അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മളെപ്പോലെയുള്ള പാവങ്ങൾക്കൊന്നും ചെല്ലാനും ചോദിക്കാനും പറ്റുന്ന കൂട്ടരല്ല അവര്. വലിയ പണക്കാരാ. എന്നിട്ട് ഞാൻ അവിടെ പോയി അവന്റെ അച്ഛനെയും അമ്മയും കണ്ടു. കാര്യം പറഞ്ഞ് കാല് പിടിച്ചു. എന്നിട്ട് അവരെല്ലാം കൈയൊഴിഞ്ഞു കളഞ്ഞു. അത് കൊള്ളാം, അവർക്ക് എങ്ങനെ കൈയൊഴിയാൻ പറ്റും? താൻ കണ്ണീരും കൈയുമായിട്ട് പോയി സംസാരിച്ചതുകൊണ്ട് അവരെങ്ങനെ പെരുമാറിയത്? ഇവന്മാരോടൊക്കെ നല്ല സ്ട്രോങ് ആയി ആണുങ്ങൾ പോയി സംസാരിക്കണം. ഒരു കാര്യം ചെയ്, അവന്റെ പേരും അഡ്രസ്സും പറയൂ, പരിപാടി ഞാൻ കാണിച്ചുതരാം. കല്യാൺ, വേണ്ട. ഞാൻ പറഞ്ഞല്ലേ, വലിയ പണവും പിടിപാടും ഒക്കെ ഉള്ള ആളുകളാ. ഇയാൾ കരുതും പോലെയല്ല. എടോ, അത്യാവശ്യം പിടിപാടുള്ള സുഹൃത്തുക്കളൊക്കെ എനിക്കും ഉണ്ടെന്ന് കൂട്ടിക്കോ. താ മര്യാദയ്ക്ക് സ്വാതി ചതിച്ച പയ്യന്റെ പേരും ഫോൺ നമ്പരും പറയുന്നുണ്ടോ? അജയ്, അജയ് വേണുഗോപാൽ.
കെ ഗ്രൂപ്പിന്റെ ചെയർപേഴ്സൺ രാജേശ്വരി ദേവിയുടെ മോനാവൻ. അതിന്റെ പണക്കൊഴുപ്പും അഹങ്കാരവും അവന്. എന്റെ സ്വാതിയുടെ ജീവിതത്തിന് കാൽക്കാശിന്റെ വില പോലും കണ്ടില്ല ദ്രോഹി. എന്താ കല്യാണം അറിയോ പയ്യനെ? താനെന്താ അങ്ങനെ ചോദിച്ചത്? ആ പേര് കേട്ടപ്പോ ഇയാള് മൂഡ് ഓഫ് ആയത് കണ്ട് ചോദിച്ചതാ ഞാൻ. മൂഡ് ഓഫ് ആയതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, അവരൊക്കെ വലിയ വലിയ ആളുകളാ, നമുക്കൊക്കെ അങ്ങനെ ചെന്ന് മുട്ടാൻ പറ്റുന്ന കൂട്ടരല്ല. അവരാരാണെന്നും എന്താണെന്നും ഒക്കെ അറിഞ്ഞപ്പോ കല്യാണം അത് ബോധ്യായില്ലേ? അവരാരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ അപ്സെറ്റ് ആയത്. പണം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാവുന്ന കാലമായത്. നമ്മളെ പോലെയുള്ള പാവങ്ങൾക്കൊന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പോലും യോഗ്യതയില്ല. അല്ല കല്യാണ്, ഏ താൻ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടല്ലേ. എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. എനിക്ക് അല്പ സമയം താ. അവൾ എങ്ങനെയുള്ള പെണ്ണാണെന്നോ അവളുടെ സ്വഭാവം എന്താണെന്നോ അമ്മയ്ക്ക് അറിയോ? ഹലോ, സീതയല്ലേ? അമ്മയെ കല്യാണത്തിന് സമ്മതിക്കണം.